ഏഷ്യാ കപ്പിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ ചെറിയ സ്കോറിൽ ഒതുക്കി ഗംഭീര വിജയം നേടിയിരിക്കുകയാണ് ശ്രീലങ്ക. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ബംഗ്ലാദേശിന് തീരുമാനം അപ്പാടെ തെറ്റെന്ന് ധരിക്കുന്ന രീതിയിലായിരുന്നു ശ്രീലങ്കയുടെ ബോളിംഗ്. 42.4 ഓവറിൽ 164 റൺസിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് അവസാനിച്ചു. നജ്മുൽ ഹുസൈൻ ഷാൻഡോയ്ക്ക് 89 റൺസ് നേടാനായി. അതുമാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ ഭേദപ്പെട്ട പ്രകടനമായി മാറിയത്. പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കി ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ നേടാമെന്ന ബംഗ്ലാദേശിന്റെ പ്രതീക്ഷയെ ശ്രീലങ്കൻ ബൌളർമാർ അപ്പാടെ തല്ലിത്തകർക്കുകയായിരുന്നു. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വിജയം തന്നെയാണ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 164 റൺസ് മാത്രം നേടി. തുടക്കത്തിലെ തീക്ഷണ തന്നെയായിരുന്നു മുമ്പിൽ നിന്നത്. തൻജിത് ഹസനെ പൂജ്യത്തിൽ മടക്കിക്കൊണ്ടാണ് ആദ്യം മത്സരത്തിൽ വരവറിയിച്ചത്. പിന്നാലെ ഓരോ ഇടവേളകളിലും വിക്കറ്റ് സ്വന്തമാക്കി. ഷക്കിബ് അൽഹസനെ 5 റൺസിനും മുഷ്ഫിഖുർ റഹ്മാനെ 13 റൺസിനും മടക്കിക്കൊണ്ട് ബംഗ്ലാദേശ് സൂപ്പർ താരങ്ങളെ ഒക്കെ മടക്കി. പതിരണ 4 വിക്കറ്റ് നേടിയപ്പോൾ തീക്ഷണ 2 വിക്കറ്റാണ് നേടിയത്. ധനഞ്ജയ് ഡി സിൽവയും വെല്ലേജും ഷണകയും ഓരോ വിക്കറ്റ് നേടിയപ്പോൾ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് 164 റൺസിൽ അവസാനിക്കുകയാണ് ചെയ്തത്. 5 വിക്കറ്റിന്റെ അതിഗംഭീര വിജയം ശ്രീലങ്ക നേടിയപ്പോൾ ക്രീസിലുണ്ടായത് ഡസും ഷണകയും ചരിത് അസ്ലങ്കയുമാണ്. അസ്ലങ്ക അർദ്ധ സെഞ്ചുറി അടക്കം നേടി. മറുപടി ബാറ്റിംഗിൽ കാര്യമായ ടെൻഷനുകൾ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിൽ നേരിടേണ്ടി വന്നു. കരുണറക്കെ 1 റണ്ണിനും കുശാൽ മെൻഡിസിനെ 5 റൺസിനും നഷ്ടപ്പെട്ടു. 10 മിനിറ്റ് സംഖ്യയും പെട്ടെന്ന് മടങ്ങി. എന്നാൽ സമവിക്രമ 54 റൺസ് നേടിയതാണ് ശ്രീലങ്കൻ ഇന്നിംഗ്സിൽ നിർണായകമായത്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വിജയമെന്ന് പറയാതെ വയ്യ. ഷക്കീബ് ഹസൻ 2 വിക്കറ്റ് നേടിയപ്പോൾ തസ്കിൻ അഹമ്മദും ഷോഫുൽ ഇസ്ലാമും മെഹദി ഹസനും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത്. കഠിനമായ മത്സരങ്ങൾ ഇരു ടീമുകൾക്കും വരാനുണ്ട്. എന്നാൽ പതിരണ തന്നെയാണ് മത്സരത്തിൽ നിർണായകമായത്. ജൂനിയർ മലിംഗ ശ്രീലങ്കയുടെ രക്ഷകരാവുന്ന കാഴ്ച ആരാധകരെ വരും കാണുകയും ചെയ്തു.